നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ ആചാര്യസ്ഥാനീയനായ രചയിതാവാരാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ അവശേഷിക്കുകയുള്ളൂ. അത് മറ്റാരുമല്ല, ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ. മലയാള നാടകത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും അതിനെ പിന്നീട് ആ തലത്തിലുള്ള നാടകമാണ് ഉത്തമം എന്ന രീതിയിലേക്ക് സമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാടകകൃത്ത് എന്ന നിലയിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ ശേഷികൾ. അദ്ദേഹം ഒരു ചെറുകഥാകൃത്താണ്, പത്രപ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്, നടനാണ്, വാഗ്മിയാണ് എന്നിങ്ങനെ വ്യത്യസ്ത തുറകളിൽ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു സി എൻ ശ്രീകണ്ഠൻ നായർ. 1928 March 31 കൊല്ലത്തെ ചവറയിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. പിതാവ് മടവൂർ എസ് നീലകണ്ഠപിള്ള, അമ്മ പരവൂർ മാധവിക്കുട്ടിയമ്മ. ഇവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ച് വീഴുന്നത്. സമൂഹത്തിലെ ഉയർന്ന തലത്തിൽ വിരാജിക്കുവാനുള്ള ഒരു സാമ്പത്തിക സംവിധാനവും മറ്റുമുണ്ടായിരുന്ന ആ കുടുംബാംഗം എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മികച്ച വിദ്യാഭ്യാസവും മറ്റും അദ്ദേഹത്തെ സംബന്ധിച്ച് ലഭ്യമാവുകയുണ്ടായി. 1947 അദ്ദേഹം തിരുവിതാംകൂർ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി നിയമിതരാകുന്നു. അദ്ദേഹം രാഷ്ട്രത്തിലേക്ക് എടുത്തിയാടുകയാണ്. പിന്നീട് അദ്ദേഹം അതിൻ്റെ തന്നെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആവുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ അദ്ദേഹം തൻ്റെ ശക്തി അദ്ദേഹം പരീക്ഷിച്ചിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം എഴുത്തിൻ്റെ വഴികളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. അക്ഷരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് അദ്ദേഹം നടത്തിയുണ്ടായത്. കൗമുദി വാരികയുടെ അസോസിയേറ്റ് എഡിറ്ററായി അദ്ദേഹം 4 ജോലി ചെയ്യുകയുണ്ടായി. ദിനബന്ധു വാരികയുടെ ചീഫ് എഡിറ്ററായിരുന്നു അദ്ദേഹം. 1953-1964 കാലഘട്ടത്തിൽ അദ്ദേഹം ആ 6 അദ്ദേഹം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം കേരള ഭൂഷണത്തിൻ്റെ ചീഫ് എഡിറ്ററായി. പിന്നീട് അവസാനം അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് മാറുന്നത്. ഇതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നതിനെക്കുറിച്ചൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും നാടകരംഗത്ത് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അത്ഭുതാവഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ നാടകങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നെങ്കിൽ അത് ഇപ്സനിസ്റ്റ് നാടകങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പടിഞ്ഞാറൻ നാടകങ്ങളെ ആ രീതിയിൽ തന്നെ ആവിഷ്കരിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു രീതിയാണ് അന്ന് അവലംബിക്കുകയുണ്ടായത്. പക്ഷേ സോപ്പക്ലീസും ഇപ്സണും അടങ്ങുന്ന ആ നാടക പ്രതിഭകളെ ഒരിക്കലും കുറച്ച് കാണുവാൻ ശ്രമിക്കുകയല്ല, മറിച്ച് ഭാരതീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ മലയാളികളുടേതായ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആ നാടകങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായിരുന്നു. അത് മലയാളികൾക്ക് ചേരുന്ന ഒന്നായിരുന്നില്ല. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് തനത് നാടകവേദി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ അതിശക്തമായി ഉടലെടുക്കുന്നത്. ഈ പറയുന്ന തനത് നാടകവേദി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആചാര്യൻ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളും വിശകലനങ്ങളും അതിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. എന്താണ് തനത് നാടകവേദി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ കലാരൂപങ്ങളായി അതിനെ ചേർത്തിണക്കിക്കൊണ്ട് നമ്മളുടെ സ്വഭാവ സവിശേഷതകൾ അറിച്ചുകൊണ്ട് നമ്മുടെ സുകുമാരകലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു നാടക രീതിയാണ് തനത് നാടകവേദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹം നാടകങ്ങൾ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള നാടകങ്ങളായിരുന്നു. 1967 ശാസ്താംകോട്ടയിൽ നടന്ന ആദ്യത്തെ നാടക കളരിയിൽ എം ഗോവിന്ദൻ ആണ് തനത് നാടകവേദിയുടെ അനിവാര്യതയെക്കുറിച്ചും മറ്റുമൊക്കെ ഒരു ചർച്ച ആദ്യമായി രംഗത്ത് കൊണ്ടുവരുന്നത്. അതുവരെ തനത് നാടകവേദിയെക്കുറിച്ച് ആരും കേട്ടിരുന്നില്ല എന്നൊന്നും അർത്ഥമാക്കേണ്ടതില്ല. തനത് നാടകവേദിയുടെ ആവശ്യകതയെക്കുറിച്ച് പലരും മുഴിഞ്ഞിരുന്നു. പക്ഷെ ആത്യന്തികമായ രീതിയിൽ ഒരു ഈ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തുകയും ഇതൊരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരികയും ചെയ്തത് എം ഗോവിന്ദനായിരുന്നു എന്നത് വിസ്മരിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. പിന്നീട് കൂത്താട്ടുപുറത്ത് ചേർന്ന നാടക കളരിയിൽ തനത് നാടകവേദി എന്ന സങ്കല്പത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ച് മുന്നേറിയത് സി എൻ ശ്രീകണ്ഠൻ നായരായിരുന്നു. അദ്ദേഹം രചിച്ച കലി എന്ന് പറയുന്ന നാടകം അതിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ള ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും.
കലി എന്ന് പറയുന്ന നാടകം അത്രയും ശ്രദ്ധേയമായൊരു നാടകമായിരുന്നു. പക്ഷേ ഈ കലി എന്ന് പറയുന്ന നാടകം പുതിയ നാടക സങ്കല്പത്തിൻ്റെ ഒരു ഭാഗമായിരുന്നുവെങ്കിലും അതിനെ അത്രമാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരളീയ ജനതയ്ക്ക് ആയില്ല എന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ്. അരങ്ങിലെത്തിയ കലി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ജി അരവിന്ദനായിരുന്നു ആ കലി എന്ന് പറയുന്ന നാടകം സംവിധാനം ചെയ്തത്. പക്ഷേ ജി അരവിന്ദന് പോലും ആ നാടകത്തെ ജനകീയവൽക്കരിക്കാൻ കഴിഞ്ഞില്ല, അത് ജനകീയമായില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ പിന്നീട് കാവാലത്തിൻ്റെ അവനോൻ കടമ്പയും ദൈവത്താറും ഒക്കെ തന്നെ ഇപ്രകാരമുള്ള തടവ നാടകവേദിയിലേക്ക് കടന്നു വരികയും ആ നാടകങ്ങൾ ജനമനസ്സിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തപ്പോൾ വീണ്ടും തനത് നാടകവേദി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം സജീവമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ആദ്യത്തെ പറയുകയാണെങ്കിൽ ഈ സി എൻ ശ്രീകണ്ഠൻ നായരാണ് യഥാർത്ഥത്തിൽ ഇവ തനത് നാടക വേദിക്ക് വേണ്ടിയുള്ള ആദ്യ സൃഷ്ടിയായ കലി സംഭാവന ചെയ്ത്. പിന്നീട് ആ കലിക്ക് ശേഷം കലി വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും പിന്നീട് വന്ന ഈ പറയുന്ന നാടകങ്ങൾ കാവാല നാരായണ പണിക്കർ നാടകങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി ജനമയത്തിലേക്ക് കടന്നു പോവുകയും തനത് നാടക വേദിക്ക് കൃത്യമായിട്ടുള്ള വേര് പിടിക്കുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം. ആ രീതിയിലൊക്കെ തന്നെ വലിയ ഒരു ലബ്ധപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിയായിരുന്നു സി എൻ ശ്രീകണ്ഠൻ നായർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സി എൻ ശ്രീകണ്ഠൻ നായരോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരുകൾ ഒന്ന് പറയുമ്പോൾ ഒന്ന് ജി ശങ്കരപ്പിള്ളയുടെയും കാവാല നാരായണ പണിക്കരുടെയുമാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ അതിനു മുന്നിൽ നാടകകൃത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന തനത് നാടകവേദിക്ക് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള പ്രഘോഷണങ്ങൾ നടത്തുകയും ആ തനത് നാടകവേദിയെ ജനകീയവൽക്കരിക്കുകയും സാധാരണക്കാരന് അത് അന്യമല്ലാത്ത രീതിയിൽ അത് ജനങ്ങളിലേക്ക് അത് ഉൾച്ചേർക്കുകയും ചെയ്തത് ഇവരായിരുന്നു എന്ന കാര്യം സംശയമില്ല. യഥാർത്ഥത്തിൽ തനത് നാടകവേദിയുടെ സ്വാധീനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയ രീതിയിൽ പ്രകടമാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതിയാണ്. ഇബ്സൺ നാടകങ്ങളുടെ ഒരു രീതിയോട് ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഇബ്സന്റെ നാടകങ്ങൾ മോശമായിട്ടില്ല, ഇബ്സന്റെ നാടക രീതിയും മോശമായിട്ടില്ല. പക്ഷേ അതിന് മലയാളത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം അത് മണ്ണിൻ്റെ മണമില്ലാത്തായിരുന്നു, നമ്മുടെ കലകളുമായി ബന്ധപ്പെടാത്ത സംഗതികളായിരുന്നു. അത്തരത്തിലുള്ള സംഗതികളായിരുന്നു ആ ഇബ്സൻ നാടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അപ്പം ആ ഇബ്സൻ ശൈലിയെയാണ് സമ്പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള തനത് നാടകവേദി ഇവിടെ അരങ്ങേറുകയുണ്ടായത്. വലിയ വിമർശനങ്ങൾ ആ കാലഘട്ടത്തിൽ തനത് നാടകവേദിക്ക് ഉയർത്തിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ തനത് നാടകവേദി എന്ന് പറയുന്ന ആ സ്വത്വത്തെ പിടിച്ചു കെട്ടുവാൻ പിന്നീട് വന്ന ആർക്കും കഴിഞ്ഞില്ല. അത് ആ രീതിയിൽ തന്നെ വളർന്ന് വികസിച്ചു എന്ന് മാത്രമല്ല, ആ തനത് നാടക ശൈലി എന്നത് ജനങ്ങൾക്ക് ഹൃദിസ്ഥമാക്കുവാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് അത് മാറുകയുണ്ടായി. അദ്ദേഹം സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്രയത്തെക്കുറിച്ച് നമ്മൾ പറയാതെ പോകാൻ കഴിയുകയില്ല. കാഞ്ചന സീത, സാകേതം, ലങ്കാലക്ഷ്മി എന്നീ നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്ന നാടകങ്ങളൊക്കെ തന്നെ വലിയ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നാടകങ്ങളാണ് എന്നത് കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ട സംഗതിയാണ്. 1952 കാഞ്ചന സീത എന്ന് പറയുന്ന നാടകം രംഗത്ത് വരുന്നത്, 1960 സാകേതം എന്ന് പറയുന്ന നാടകം രംഗത്ത് വരുന്നു, 1974 ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകം രംഗത്ത് വരുന്നു. ഇതെല്ലാം രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നാടകങ്ങളാണ്. പക്ഷേ ഈ രാമായണ കഥ എന്ന് പറയുന്ന ആ കഥയുടെ ഒരു ദൈവികമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരെ മനുഷ്യവൽക്കരിച്ചുകൊണ്ട്, അതിലെ കഥാപാത്രങ്ങളെ മനുഷ്യവൽക്കരിച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സൃഷ്ടി കർമ്മങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായത്. കാഞ്ചന സീത പിന്നീട് ജി അരവിന്ദൻ അതേ പേരിൽ സിനിമയാക്കിയ കഥ അറിയാൻ കഴിയും. പ്രത്യേകിച്ച് രാമനാൽ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സീതയുടെ കഥന കഥയാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കുന്ന ഒരു കഥയാണ് കാഞ്ചന സീത എന്ന കാര്യം സംശയമില്ല. ആ കാഞ്ചന സീത പറയുന്ന ഒരു വിഷയം, ഈ പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു രീതിയാണുള്ളത്. അത് വളരെ സജീവമായിട്ടുള്ള ഒരു സ്ത്രീപക്ഷപാതപരമായിട്ടുള്ള സൃഷ്ടിയായി നമുക്ക് അതിനെ വിശകലനം ചെയ്യാൻ കഴിയും. അപ്പോൾ കാഞ്ചന സീത എന്ന് പറയുമ്പോൾ രാമനാൽ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു ദുഃഖപുത്രിയായി മാറുന്ന ആ തലത്തിൽ അതിനെ ഉൾക്കൊള്ളുമ്പോൾ ഇപ്രകാരം ആ പുരുഷൻ്റെ ആ മേധാവിത്വപരമായ നിലപാടുകൾ കൊണ്ട് ഒരു സ്ത്രീ ഉപേക്ഷിക്കപ്പെട്ടു പോവുകയും ആ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയുടെ ചെറുത്തുനിൽപ്പിൻ്റെയും അല്ലെങ്കിൽ അവരുടെ നിലപാടുകളുടെയും ഒക്കെയുള്ള ഒരു ആകത്തുകയാണ് കാഞ്ചന സീത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ജി അരവിന്ദൻ അത് സിനിമയാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള വിജയം നേടുവാൻ അത് കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. സാകേതം എന്ന് പറയുന്ന സൃഷ്ടിയും മറ്റൊരു തരത്തിലുള്ള പറയും ദശരഥൻ്റെ മനോരവേദയാണ് അതിൽ കൃത്യമായിട്ട് പറയപ്പെടുന്നത്. ഒരു ശാപകഥയുടെ നാടക പരിസരത്തിൽ നിന്നുകൊണ്ടാണ് അത് വികസിക്കുന്നത്. പ്രത്യേകിച്ചും ദശരഥൻ ലഭിക്കുന്ന ഒരു
ഇപ്രകാരമുള്ള ശാപവും ആ ശാപത്തെ തുടർന്ന് അദ്ദേഹത്തിന് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അവസാനം പുത്രദുഃഖം അദ്ദേഹം അനുഭവിക്കുന്നതും ഒക്കെ തുടങ്ങിയ വലിയ വലിയ വിഷയങ്ങൾ ആ സാകേതം എന്ന് പറയുന്ന നാടകത്തിൽ അത് വളരെ വിശദമായി കൈകാര്യം ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെയാണ് 1974 പുറത്തിറങ്ങിയ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകം. അവിടെ മണ്ഡോദരിയാണ് പ്രധാന കഥാപാത്രം. മണ്ഡോദരി പ്രധാന കഥാപാത്രമായി അവതരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഒരു ഗാഥ കൂടിയാണ് അത് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. സ്ത്രീ കഥാപാത്രങ്ങളുടെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ ഈ നാടകത്തിലുണ്ട്. രാവണനെ സംബന്ധിക്കുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞു പോകുന്നത്, രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം വളർന്ന് വികസിക്കുന്നതിൻ്റെയും അതിൻ്റെ ഒരു ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുന്നതും കഥ പറയുന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ മണ്ഡോദരിയുടെയും അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങളെയും അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചില കൃത്യമായിട്ടുള്ള വാദഗതികളും അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ആ നാടകത്തിൻ്റെ പ്രധാന സവിശേഷത നമുക്ക് കാണാൻ കഴിയും. ഈ പറയുന്ന ത്രയം, ഈ കാഞ്ചനസീതയും സാകേതവും ലങ്കലക്ഷ്മിയും എന്ന് പറയുന്ന ത്രയം എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാടക രചനകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിതീവ്രമായിട്ടുള്ള നിലപാടുകൾ ആവിഷ്കരിക്കപ്പെട്ട സൃഷ്ടികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് ആ നാടകങ്ങൾ വളർന്ന് വികസിച്ച് കൊണ്ടുപോകുന്നത് എന്നുകൂടി ഉൾക്കൊണ്ടു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രത്യേകം വളരെ ശ്രദ്ധ നേടിയ രാമായണത്തിൽ നിന്നെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ജൈവികമായിട്ടുള്ള പ്രകൃതി, അത് പ്രത്യേകിച്ചും അതിൻ്റെ ഒരു പൗരാണിക സങ്കല്പങ്ങളോ ദൈവികമായ സങ്കല്പങ്ങളോ മാറ്റിയിരുത്തിക്കൊണ്ടുള്ള അടിസ്ഥാനപരമായ രീതിയിൽ അവരെന്താണ് എന്ന് കാട്ടിക്കൊണ്ടുള്ള ഒരു കൃത്യമായ നിലപാട് നിറയിൽ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും സി എൻ ശ്രീകണ്ഠൻ നായർ പറച്ചിലിൽ മാത്രമല്ല അദ്ദേഹത്തെ പ്രവൃത്തിയിലും അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള സ്ത്രീപക്ഷവാദിയായിരുന്നു എന്ന കാര്യം സംശയമില്ല. സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് കൃത്യമായി ആ കാലഘട്ടത്തിൽ വാദിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്ത്രീകളെ മാറ്റിനിർത്തപ്പെടേണ്ടതല്ല, അവരുടെ ശേഷികൾ അവരുടെ കഴിവുകൾ അവർ പുറത്തെടുക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ദൈന്യതയിൽ ഒതുങ്ങി നിലകൊള്ളേണ്ടതല്ല, പുരുഷൻ്റെ അടിമയായി നിലകൊള്ളേണ്ടതല്ല എന്ന കൃത്യമായ നിലപാട് നിറ അന്ന് തന്നെ ഈ സി എൻ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം പുലർത്തിയിരുന്നു എന്നാണ് അത്. വളരെ ധീരമായിട്ടുള്ള നിലപാടാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പുലർത്തിയത് എന്നതുകൂടി സന്ദേഹം മനസ്സിലാക്കിയത്. സ്ത്രീ സമത്വത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉണ്ടാകേണ്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ തൻ്റെ സജീവമായി തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം ഇടപെടൽ നടത്തി എന്നതും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും പിന്നീട് അദ്ദേഹം അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹം ജീവിതത്തിലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഭാര്യ കനകലത അവർ അത് വളരെ വ്യക്തമായി പറയുകയുണ്ടായിരുന്നു, തനിക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു തുല്യതയെക്കുറിച്ച് അവർ പിന്നീട് പലപ്പോഴും അവർ പറയുന്നത് നമ്മൾ ഏറ്റുകേട്ടിട്ടുണ്ട് എന്നുകൂടി ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഉണ്ണികൃഷ്ണ അഭിയുമാണ് അവരുടെ രണ്ട് മക്കളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തലത്തിലൊക്കെ അതൊരു കുടുംബപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്ത് വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായുള്ള സൃഷ്ടികളാണ് നഷ്ടക്കച്ചവടം, മധുവിധു, അതുപോലെ തന്നെ അങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ തന്നെ വലിയ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവന്ന സൃഷ്ടികളാണ്. ആ കനി തിന്നരുത് എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടി, അതുപോലെ ദാരിദ്ര്യവും രാജ്യഭക്തിയും ഒക്കെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായിരുന്നു സ്നേഹം, ഭക്തി തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ, അതുപോലെ തന്നെ മധുവിധു, സിദ്ധഗുരുപ്പൊട്ട് തുടങ്ങിയുള്ള മറ്റ് നാടകങ്ങൾ. അങ്ങനെ സർവ്വതല സ്പർശിയായിട്ടുള്ള മുഴുവൻ സമൂഹത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എട്ടിലെ പശു, അതുപോലെ തന്നെ മാന്യതയുടെ മറ തുടങ്ങിയുള്ളത് വളരെ വളരെ സരസമായിട്ടുള്ള പ്രഹസനങ്ങളാണ്. ഒരു അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള പല തലങ്ങളിലും അദ്ദേഹം അവലംബിക്കപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്നുകൊണ്ടുള്ള മുഴുവൻ പ്രവർത്തന മേഖലകളിലും അദ്ദേഹത്തിൻ്റെ എഴുത്ത് മുദ്ര പതിഞ്ഞു എന്നത് വളരെ കണ്ടറിഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ്. വെറും 48 വർഷമാണ് അദ്ദേഹത്തിന് ഭൂമിയിൽ അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട് കിട്ടിയത്. അദ്ദേഹം 1976 ഡിസംബർ 17 അദ്ദേഹം മരണപ്പെടുകയാണ്. 28 ജനിച്ചു, 76 മരിച്ചു. ഈ 48 വർഷവും അതിലെ ആദ്യ കാലഘട്ടത്തിലെ ബാല്യകാലം ഒഴിച്ചു നിർത്തിയാൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ മുഴുവൻ അതിശക്തമായ രീതിയിൽ സമൂഹത്തിൽ ഇടപെടുവാനും തനത് നാടകവേദിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാനും ജീവൻ എഴുത്തുവഴികളിലൂടെ ജീവൻ കൊടുക്കുവാനും ഒക്കെ അദ്ദേഹം അതികഠിനമായി പരിശ്രമിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാടക മലയാളിയുടെ നാടക സംസ്കാരത്തെ, നാടക പൈതൃകത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കടത്തിവിട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് ഇന്നും അതിശക്തമായി നിലകൊള്ളുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അതായത് മലയാള നാടകവേദിയുടെ രൂപഭാവശില്പത്തെ മാറ്റിമറിച്ചത് മറ്റാരുമല്ല
അത് സി എൻ ശ്രീകണ്ഠൻ നായരാണ് എന്ന് പറയാം. മറ്റു പലരും അതിനൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ സി എസ് ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞിട്ടുള്ള സ്ഥാനം മാത്രമേ നമുക്ക് കൽപ്പിച്ച് നൽകുവാൻ കഴിയുള്ളൂ. ധീരതയോടുകൂടി കരി എന്ന നാടകത്തിലൂടെ അതിശക്തമായി ഇതിലേക്ക് കടന്നു വന്നത് സി എൻ ശ്രീകണ്ഠൻ നായരായിരുന്നു. അതിനെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അതായത് മലയാള നാടക ചരിത്രത്തിലെ ബൗദ്ധികവും അതുപോലെ തന്നെ ആശയപരവുമായിട്ടുള്ള നവ്യധാര കൊണ്ടുവന്നത്, ആ നവ്യധാരയിലേക്ക് സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തിയത് അതും സി എൻ ശ്രീകണ്ഠൻ നായരായിരുന്നു എന്നതും നമ്മൾ ഉൾച്ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു ഏത് കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കേണ്ടത്. പ്രത്യേക ഒരു നാടക ശൈലി ഇവിടെ നിലകൊള്ളുന്നു. അത് ഇബ്സനെയും സോഫോക്കിൾസ് തുടങ്ങിയുള്ള പഴയ നാടകകൃത്തുക്കൾ, പ്രത്യേകിച്ചും പാശ്ചാത്യ നാടകകൃത്തുക്കൾ, പ്രത്യേകിച്ചും പാശ്ചാത്യമായ സംഗതിയെല്ലാം നമുക്ക് അമൃതനെ പോലെ രുചിക്കുവാനും നമുക്ക് താല്പര്യമുള്ള അന്നും ഇന്നും ആ രീതിയിൽ കാണുന്ന കാഴ്ചപ്പാട് വിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് അവയെ തിരുത്തി കുറിച്ചുകൊണ്ട് തനത് നാടകത്തിലേക്ക്, തനത് ശൈലിയിലേക്കുള്ള നാടകത്തിലേക്ക്, തനത് ഭാഷയിലേക്കുള്ള നാടകത്തിലേക്ക്, തനത് കലകളിലേക്കുള്ള നാടകത്തിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തുന്നത്. അതിൽ അദ്ദേഹത്തിന് വിജയിയാകുവാൻ കഴിഞ്ഞു. അതിനോടൊപ്പം ഒരു സമൂഹവും കൂടി അദ്ദേഹത്തെ അനുകൂലി വർത്തിക്കുകയുണ്ടായി. ഇന്ന് ആ തനത് നാടകവേദി സജീവമായതുകൊണ്ടാണ് ഇന്നത്തെ നാടകങ്ങൾക്കും അതുപോലെ തന്നെ സിനിമകൾക്കടക്കം ഒരു പ്രത്യേക ശൈലി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തനത് നാടകവേദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകൾ ഇന്ന് രംഗത്തുണ്ട്. അവർ നാടകത്തിന് പ്രത്യേക രീതിയിൽ രംഗഭാഷയും നൽകുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതി. നാടകം കൂടുതൽ ആസ്വാദകരമാകുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട സംഗതി. അവിടെയാണ് പലപ്പോഴും പ്രൊഫഷണൽ നാടകങ്ങൾ അരമൊഴിയേണ്ടതിൻ്റെ അനിവാര്യത ഇവിടെ കൃത്യമായും മാറുന്നത്. അപ്പോൾ ഒരു ആളുകളുടെ രുചിഭേദത്തെ, ഒരു ആസ്വാദനത്തിൻ്റെ രുചിഭേദത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉൾക്കൊള്ളിക്കുവാനും ആ ആസ്വാദന തലത്തെ നാടിനനുസൃതമായി, നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനനുസൃതമായി മാറ്റിയെടുക്കുവാനും കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹം ഒരു നാടക പ്രേമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സവിധത്തിൽ നമസ്കരിക്കേണ്ടത് അനിവാര്യമായ ഒന്നാണ് എന്ന കാര്യം സംശയമില്ല. എല്ലാ തലങ്ങളിലും വിരാഴ്ച അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.